നമസ്കാരം. നാടകീയമായ രംഗങ്ങളാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കേരളത്തിൽ അരങ്ങേറിയത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കെ രാഗേഷ് എന്ന സി പി എം നേതാവിൻ്റെ ഭാര്യ പ്രിയ വർഗീസിൻ്റെ ഒരു നിയമന വിവാദം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ വിവാദ വിഷയമായിട്ട് നിൽക്കുകയാണ്. മാർക്ക് തീരെ കുറവുള്ള ആ വ്യക്തി ഇന്റർവ്യൂവിൽ മികച്ച പ്രകടനം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് കണ്ണൂർ സർവകലാശാലയിൽ അവർക്ക് നിയമനം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ പൊടുന്നനെ ഇന്ന് കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രൻ എന്ന വ്യക്തി പ്രൊഫസറാണ്, അദ്ദേഹം വന്നിട്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ആ നിയമനം നടത്താൻ പോകുന്നു, അയാൾ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് അയാൾ എന്ന് സംബോധന ചെയ്തത്, എന്ത് ചെയ്യാൻ പോകുന്നു എന്ന തരത്തിൽ സംസാരിച്ചിട്ട് പോയി. ഈ വിവരം ആരിഫ് മുഹമ്മദ് ഖാനോട് മാധ്യമങ്ങൾ, ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ നിശിതമായ രീതിയിൽ ഏതാനും വാചകങ്ങൾ പറഞ്ഞിട്ട് പോയി. ഞാൻ അരമണിക്കൂറിനുള്ളിൽ എന്താണ് തീരുമാനമെടുക്കുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാനാണ് ഇവിടെ വൈസ് ചാൻസലറായിട്ടിരിക്കുന്നതെങ്കിൽ, ഞാനാണ് ഇവിടെ ഗവർണറായിട്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ഫേവറിസവും നെപ്പോട്ടിസവും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം നെപ്പോട്ടിസം എന്നൊരു വാക്ക് KGF 2 എന്ന സിനിമ വന്ന് അത് വലിയ ഹിറ്റായതിനു ശേഷമാണ് ആ ഒരു വാക്ക് എല്ലാവരിലേക്കും ഒത്തു, എല്ലാവരും ആ വാക്കിനെ പറ്റി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങിയത്. ബന്ധു നിയമനം അല്ലെങ്കിൽ ഈ കുടുംബാധിപത്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ പരമ്പരാഗതമായി ഇങ്ങനെ കൈമാറി കൈമാറി പോകുന്ന, അത് അധികാരമാവട്ടെ ജോലിയാവട്ടെ എന്തും, അതിനാണ് ഈ നെപ്പോട്ടിസം എന്ന വാക്ക് ഉപയോഗിച്ച് പരാമർശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഫേവറിസവും നെപ്പോട്ടിസവും ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. ക്ഷോഭത്തോടെ പോയ അദ്ദേഹം കൃത്യം അരമണിക്കൂറാവുന്നതിന് മുമ്പ് തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നു. പ്രിയ വർഗീസിൻ്റെ നിയമനം അദ്ദേഹം മരവിപ്പിച്ചു. ഒപ്പം കണ്ണൂർ വി സി അടക്കമുള്ളവർക്കും ആ സെലക്ഷൻ കമ്മിറ്റി ഇവരെ ആ നിയമനം നടത്താൻ വേണ്ടിയുള്ള ആ പാനലിലെ കംപ്ലീറ്റ് എണ്ണത്തിനും കാരണം കാണിക്കൽ നോട്ടീസും അയച്ചിരിക്കുന്നു. ഇനി ഇതിന്മേലുള്ള ചർച്ചയും വാദപ്രതിവാദങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു, ഇനി നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഫേവറിസവും നെപ്പോട്ടിസവും ഞാൻ ചാൻസലറായിരിക്കുമ്പോൾ, അദ്ദേഹമാണ് ചാൻസലർ, ഞാൻ കേരളത്തിൻ്റെ ഗവർണറും സർവകലാശാലകളുടെ ചാൻസലറുമായിട്ടിരിക്കുമ്പോൾ അനുവദിക്കില്ല സമ്മതിക്കില്ല എന്ന്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന LDF ഇനി ഇതിനെതിരെ എങ്ങനെ നേരിടും എന്നാണ് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.